ലോക്ക്ഡൗണിൽ ഉച്ചസമയത്ത് ചെറുവത്തൂരിൽ എത്തുന്നവർക്ക് ആശ്വാസമാവുകയാണ് ടി കെ സി അബ്ദുൽ ഖാദിർ ഹാജി എന്ന നാട്ടുകാരുടെ കാവുഞ്ഞി ഹാജിയും കുടുംബവും. ടൗണിലെത്തുന്ന ആരും ഇപ്പോൾ വിശന്ന് ഇരിക്കാറില്ല. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ടി കെ സിയും കുടുംബവും പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. ഭാര്യ സാജിദ, മക്കളായ ആയിഷ, ഷംസുദ്ദീൻ, ആമിന, സഹോദര പുത്രരായ സഫ്വാൻ, അംദാൻ എന്നിവർ ചേർന്നാണ് പൊതിച്ചോറ് ഒരുക്കുന്നത്. വെറും ചോറും കറിയും മാത്രമല്ല, കോഴിയിറച്ചി അടക്കമുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. 30 കിലോ ഇറച്ചിയും 25 കിലോ അരിയും ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ചിലപ്പോൾ ബിരിയാണി, ചിലപ്പോൾ ഊണും പരിപ്പ് കറിയും, അച്ചാറ്, കുടിക്കാനുള്ള വെള്ളം എന്നിവയും പൊതിച്ചോറിൻ്റെ കൂടെയുണ്ടാകും. രാവിലെ 6 മുതൽ പാചകം തുടങ്ങും. പിന്നെ 12 മണിയോടെ കുടുംബാംഗങ്ങൾ ചേർന്ന് പാക്കിംഗ് നടത്തും. ടൗണിലെ 4 ആശുപത്രികളിൽ ഭക്ഷണം എത്തിച്ച ശേഷമാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും യാചകരടക്കമുള്ള നിരവധി പേർ കാത്തിരിപ്പുണ്ടാകും. ഈ സമയത്ത് ആരെത്തിയാലും അവർക്ക് പൊതിച്ചോറ് ഈ കുടുംബം നൽകും. ലോക്ക്ഡൗണിൻ്റെ തുടക്ക സമയത്ത് പണമുണ്ടായിട്ടും ടൗണിൽ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നവരുടെ ദുരിതം നേരിട്ടറിഞ്ഞതോടെയാണ് പൊതിച്ചോറ് നൽകാൻ തീരുമാനിച്ചതെന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഹാജി പറയുന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. ഇപ്പോൾ 1, 2, 3 പേര് പയങ്ങാടിൽ വന്നവർ കൂടി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ജാതി കേട്ടിട്ട് ചോറ് കിട്ടുന്ന വല്ല സ്ഥലമുണ്ടോ, പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടോ. അപ്പോൾ ഇവരുടെ ചോറ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചോറിൻ്റെ ഇറങ്ങി ഞാൻ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് അന്ന് ചോറിൻ്റെ ഇറങ്ങി ചെയ്തു. അന്ന് മുതൽ ഞാൻ വൈഫുമായിട്ട് പോയിട്ട് ഡിസ്കസ് ചെയ്തു. കുടുംബത്തിൽ വീട്ടിലെ വീട്ടുകാരോട് നമ്മളെ വൈഫിനോട് മസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ചോറുണ്ടാക്കിയിട്ട് കൊടുത്തുകൊടുക്കുന്ന വെക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം ഞാൻ പക്ഷേ 100 ചോറ് മാത്രമേ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം നോക്കുമ്പോൾ ഇവിടെ നല്ല ആൾക്കാർ ഒരേ ബസ്സിൽ വന്നിട്ട് ഓടി വന്ന് വാങ്ങുന്നവർ കുറേ ആൾക്കാർ കണ്ടു. ഇതിനെ ഇതേപോലെ തന്നെ വിഷമിച്ച് കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കുറേ ചോറ് കൂട്ടി 100, 150 എടുത്തോളം ചോറ് ഡെയിലി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ തന്നെ ഞാനും വൈഫും മക്കളും കൂടിയിട്ട് എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ കൂടി പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ലോണം ആൾക്കാർ കൂടുതൽ കൂടുതൽ ഡെയിലി വന്ന് വന്നു വിൽക്കാൻ ഞാൻ 30ാം തീയതി വരെ കൂട്ടാനാണ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. വീണ്ടും ആണോ ഫോട്ടോ ഇത് ഇതായത് ലോക്ക്ഡൗൺ വീണ്ടും കൂട്ടി 9 കുട്ടികൾ 9 ദിവസത്തേക്ക് വീണ്ടും ഞാൻ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെല്ലാം കുറച്ചോ കാക്കട്ടെ എന്നല്ല ഒരേ ഉദ്ദേശം. അല്ലാതെ ഒരു സംഘടനയില്ല, ഒരു ഇതില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഇതിൽ യാതൊരു ചിന്താഗതിയും ഇല്ല. ഒരു സംഘടന പൈസയല്ല, സ്വന്തം താല്പര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ 41 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ടി കെ സിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് 2013 അംബേദ്കർ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ദാരിദ്ര്യം നേരിട്ടറിഞ്ഞ ടി കെ സി ഗൾഫിലെത്തി ജോലി ചെയ്ത് കിട്ടിയ ആദ്യ ശമ്പളം പാവങ്ങൾക്ക് നൽകിയാണ് ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് എല്ലാ വർഷവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. എല്ലാ വർഷവും റമദാൻ 27 വീട്ടിലെത്തുന്ന 2000 പേർക്ക് കിറ്റുകളും നൽകി വരുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി കോഴിക്കോട്ടെ അനാഥമന്ദിരത്തിൽ കഴിയുകയായിരുന്ന സാജിദയാണ് ജീവിതസഖിയാക്കിയത്. 41 വർഷമായി ദുബായിൽ കച്ചവടം നടത്തുന്ന ടി കെ സി അബ്ദുൽ ഖാദിർ ചെറുവത്തൂരിൽ പാലിയേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. നിരവധി സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ തീരുന്നതുവരെ കാവുഞ്ഞി ഹാജിയും കുടുംബവും വിശക്കുന്നവരുടെ വിശപ്പകറ്റാൻ ചെറുവത്തൂരിൽ ഉണ്ടാകും.